ഹലോ മിച്ചുമാരി വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് റെസിഡന്റ് ഇവിൽ എന്ന മൂവി സീരീസിന്റെ കഥ പറയുന്ന മൂന്നാമത്തെ ഭാഗമാണ് ഇതിന്റെ ആദ്യ ഭാഗം കാണാത്തവർ എന്ത് ചെയ്യണം ആദ്യം അത് കണ്ടിട്ട് വരണം കാരണം എന്താ അടിപൊളി ഗംഭീര ത്രില്ലർ മൂവി സീരീസ് തന്നെയാണ് ഇത് അപ്പൊ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പൊ പോയിട്ട് തീർച്ചയായിട്ടും കണ്ടിട്ട് ഇത് കാണാൻ വരണം ഇനി കണ്ടു കഴിഞ്ഞവരാണെങ്കിൽ നമുക്ക് നേരെ മൂന്നാം ഭാഗത്തിലേക്ക് പോകല്ലേ ഒരു വിധത്തിൽ റാക്കൂൺ സിറ്റി ഇതിന്റെ അടിയിലുള്ള ഒരു സ്പെഷ്യൽ ലാബിന്റെ ഉള്ളിൽ നിന്നും രക്ഷപ്പെട്ട നമ്മുടെ ആലീസ് അതുപോലെ തന്നെ മാറ്റ് ഇവർ ആ ഒരു ബംഗ്ലാവിന്റെ മുകളിലേക്ക് എത്തിയ സമയത്ത് എവിടുന്നോ വന്ന ചില അജ്ഞാതര് മാറ്റിനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകാണ് മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നു ഏതോ ഒരു സയന്റിസ്റ്റ് വിളിച്ച് പറയുന്നുണ്ട് ഇവനെ എനിക്ക് ജനസിസ് പ്രോഗ്രാം ചെയ്യാൻ വേണമെന്ന് അതുപോലെ തന്നെ പിന്നീട് അവൾ എന്താ സംഭവിച്ചെന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നില്ല ഈ ഒരു സംഭവം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് പിന്നീട് ആലീസ് കണ്ടു തുറക്കുന്നത് അവൾ ഏതോ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവളുടെ ദേഹത്ത് ഒരുപാട് സൂചികളെല്ലാം കയറ്റിയിട്ട് എന്തോ വലിയ പരീക്ഷണൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് ബോധം വന്നപ്പോഴാണ് അവൾക്ക് ആ ഒരു പെയിൻ അനുഭവിക്കാൻ കഴിഞ്ഞത് അല്ലേറെ വിളിച്ചുകൊണ്ട് അവൾ ആ സൂചി മുഴുവൻ വലിച്ചു കളയാണ് അപ്പോഴും അവളുടെ ാണ് കേട്ടോ മുഴുവനായിട്ട് കാണിക്കാൻ കഴിയില്ല ബ്ലർ ആക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കും എന്തായാലും ഒരു സൂചി കൂരി ഊരിയെടുത്ത് അവൾ നേരെ ലോക്കറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ട് കുത്തി അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കിയിട്ട് ഡോറ് തുറക്കുകയാണ് എന്നിട്ട് ആ ആശുപത്രിയിൽ നിന്നും അവൾ പുറത്തേക്ക് വരികയാണ് ഇപ്പൊ റാക്കൂൺ സിറ്റി റാക്കൂൺ സിറ്റി നോക്കുന്ന സമയത്ത് അവൾ ഇന്നേ വരെ കണ്ടതുപോലെ ആയിരുന്നില്ല ആകെ കൂടി ഒരു ശ്മശാനമോകത എന്തായിരിക്കും റാക്കൂൺ സിറ്റിക്ക് പറ്റിയിട്ടുണ്ടാവുക കുറച്ച് ദിവസം പിന്നിലേക്ക് ചെല്ലും ഇപ്പൊ റാക്കൂൺ സിറ്റിയെ കാണിക്കുകയാണ് എന്നാൽ ഈ നഗരത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല ഇതിന്റെ താഴെയായിട്ട് അമ്പർല കോർപ്പറേഷൻ അവരുടെ അതീവ രഹസ്യമായിട്ടുള്ള ഒരു ലാബ് ഉണ്ടാവുന്നു എന്നത്തെയും പോലെ തന്നെ റാക്കൂണിലെ ജനങ്ങള് ആ പ്രഭാത വാർത്തയും കേട്ട് എഴുന്നേൽക്കാണ് എല്ലാം നോർമലാണ് പ്രത്യേകിച്ച് ഒന്നും അസ്വാഭാവികമായിട്ട് ആരും കേൾക്കുന്നൊന്നുമില്ല അവരുടേതായ ജോലിക്കല്ല അവര് പോകാൻ വേണ്ടി നിൽക്കുകയാണ് എന്നാ ഇതേ സമയത്ത് തന്നെ ആ ഒരു ലാബ് അവിടെ എന്താണ് സംഭവിച്ചത് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി പോയ ഒരാൾ പോലും ജീവനോടെ വന്നിട്ടില്ല വന്നിട്ടുണ്ട് ആ വന്ന രണ്ടാൾക്കാരെയും പരീക്ഷിക്കാനായിട്ട് എങ്ങോട്ട് കൊണ്ടുപോയിരിക്കുകയാണ് ഒന്നാരാണ് നമ്മുടെ മാറ്റ് മറ്റേ നമ്മുടെ അലീസ് എന്തായാലും രണ്ടാമതൊരു ടീമിനെ കൂടെ ലാബിലേക്ക് അയക്കാണ് എന്നാൽ പോയി ഒരാൾ പോലും തിരിച്ചു വരുന്നില്ല ഇവർക്ക് എന്താ സംഭവിച്ചെന്ന് കാണിക്കുന്നില്ല ഇവരുടെ കരച്ചിലും അലർച്ചയും മാത്രം കാണുന്നത് സംഗതി ആകെ വഷളായി കൈവിട്ടുപോയി എന്ന് മനസ്സിലായ അമ്പർല കോർപ്പറേഷൻ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങോട്ടേക്ക് അയക്കുകയാണ് അതായത് ഇവർക്ക് പ്രധാനപ്പെട്ടവർ എന്ന് തോന്നിയ വ്യക്തികളെ മാത്രം ഇവിടുന്ന് റീക്കവർ ചെയ്യാൻ വേണ്ടി ഒരു ലേഡിയോട് കാര്യം ചെയ്യുന്നു പറയുകയാണ് അവരെ കൂട്ടിക്കൊണ്ടുപോകുകയാണ് എന്നിട്ട് ഈ വണ്ടി പോകുന്നത് മറ്റൊരു അടുത്തേക്കാണ് കുറച്ച് പ്രായമുണ്ട് ആ സയന്റിസ്റ്റിന് നടക്കാനൊന്നും കഴിയില്ല ഈ സയന്റിസ്റ്റ് ആണ് റെഡ് ക്വീൻ എന്ന ആ ഒരു പ്രോഗ്രാമ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് ഇയാളുടെ മകളുടെ രൂപമാണ് ആ ഒരു ക്യൂയിന് കൊടുത്തിട്ടുള്ളത് എന്തായാലും സയന്റിസ്റ്റിനോട് കൂടെ വരാൻ പറയുമ്പോൾ ഇയാൾ ആദ്യം വിസമ്മതിക്കുകയാണ് കാരണം മകളില്ലാതെ ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം മറ്റു ടീം പറയാണ് ഓൾറെഡി മകളെ കൂട്ടാൻ വേണ്ടി ആള് പോയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ സ്കൂളിലേക്ക് നേരെ പോയിട്ട് ഈ സയന്റിസ്റ്റിന്റെ മകളെയും കൂട്ടിയിട്ട് വരുന്ന ആ ഒരു കാർ ഉണ്ടല്ലോ ഇത് ആ ഒരു ഹൈവേയിൽ വെച്ച് ആക്സിഡന്റ് ആകാണ് മനപൂർവ്വമാണോ അല്ലെങ്കിൽ അബദ്ധവശാൽ സംഭവിച്ച ആക്സിഡന്റ് ആണോ ഒന്നും അറിയില്ല പക്ഷേ ആ കൂട്ടാൻ പോയ ആൾക്കാരും അതുപോലെ തന്നെ ഈ ഡോക്ടറുടെ മകളും അതിൽ പെട്ടുകിടക്കുകയാണ് ജീവനുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയില്ല അതുപോലെ തന്നെ റാക്കൂൺ സിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ പല ഭാഗത്തായിട്ട് വൈറസ് ഔട്ട് ബ്രേക്ക് ഇത് ഉണ്ടായിരിക്കുകയാണ് ജനങ്ങളൊക്കെ പരിഭ്രാന്തിയിലാവുകയാണ് എല്ലാവർക്കും മനസ്സിലാവുന്നില്ല എന്തിനാണ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ട് കടിച്ചു കിറവ് വരുന്നത് എന്താണ് ഇങ്ങനെ പ്രാന്തമായി പെരുമാറുന്നത് ഇതൊന്നും മനസ്സിലാവാതെ പോലീസ് സ്റ്റേഷനിലേക്ക് കുറെ പേര് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്ത്

ത്ത് ഇവർ ആക്ടീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കറിയാ എന്തായാലും പിന്നീട് നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ പിന്നും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആലീസ് ഈ ഒരു ആശുപത്രിയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വരികയാണ് വസ്ത്രോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു കോട്ടെടുത്ത് പതിഞ്ഞോണ്ടാണ് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നത് മാത്രമല്ല പുറത്തിറങ്ങി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ നഗരത്തിലൊന്നും ആരുല്ല വല്ലാത്തൊരു ശ്മശാനമൂകത കാറുകളൊക്കെ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിൽ അതിന്റെ ഉള്ളിൽ നിന്നും ഒരു ഡബിൾ ബാരൽ ഗണ്ണിപ്പോൾ കിടുകയാണ് എന്തായാലും ഒരു കൈ നോക്കാന്ന് കരുതിയിട്ട് എന്താ സംഭവിച്ചെന്ന് തീർച്ചയായിട്ടും നമ്മുടെ ആലീസിന് അറിയില്ല ഉറപ്പല്ല ഇത്രയും ദിവസം അവൾ ഉറക്കത്തിലായി എന്തായാലും ബ്രാക്കുൺ സിറ്റിയുടെ ആ ഒരു മെയിൻ ഗേറ്റ് കാണിക്കുകയാണ് പൂർണ്ണമായിട്ടും അങ്ങോട്ടേക്ക് ഇവിടുത്തെ ഗാർഡുകൾ ില്ല അതായത് അമ്പർല കോർപ്പറേഷന്റെ ഗാർഡുകൾ ഇവരാണ് ഈ ഒരു സിറ്റിയെ മുഴുവനായിട്ട് നിയന്ത്രിക്കുന്നത് ജനങ്ങളെല്ലാം ആകെ പേടിച്ച് പൈഭ്രാന്തിട്ട് അങ്ങോട്ടേക്ക് ഓടി വരുമ്പോഴും ഒരാളെ പോലും മതിൽ കടന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല കാരണം എന്താണ് റാക്കോൺ സിറ്റി പൂർണ്ണമായിട്ട് ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇതിന്റെ എല്ലാം ചുമതല അവിടെ തന്നെ ഉണ്ടായിരുന്ന നമ്മൾ നേരത്തെ കണ്ടില്ലേ ടോം കെയിൻ ആ ഒരു ഡോക്ടർ കാണും ഇതേ സമയത്തേ നഗരത്തിന്റെ ഏതോ ഒരു ഭാഗത്ത് ഭയന്ന് വിറച്ചുകൊണ്ട് ഓടുന്നു ഒരു സ്ത്രീയെ കാണിക്കുകയാണ് പരമാവധി രക്ഷപ്പെട്ട് ഓടാൻ നോക്കിയെങ്കിലും അവരുടെ കൈക്ക് കടികൊള്ളുകയാണ് എന്നിരുന്നാലും ടെറസിൽ ആ ഒരു വാതിൽ വേർന്ന് ഇവര് പുറത്തേക്ക് ഓടുന്നുണ്ട് ഇതേ സമയത്താണ് മറ്റേ ഒരു റെസ്ക്യൂ യും ഈ നഗരത്തിന്റെ നടുഭാഗത്തേക്ക് അതായത് ഏകദേശം ആ ഒരു ലേഡി മുകളിലേക്ക് കയറി വന്നില്ല ഒരു ടെറസിന്റെ മേലേക്ക് ആ ഒരു ഭാഗത്തേക്ക് എത്തുന്നത് ആ ഒരു ഹെലികോപ്റ്ററിലാണ് നമ്മുടെ കഥയുടെ മറ്റൊരു ഹീറോ ആയിട്ടുള്ള കാർലോസ് ഉള്ളത് കാർലോസ് നോക്കുമ്പോൾ ഇതുപോലെ ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് അങ്ങനെ ബാക്കിയുള്ള സോംബികളുമായിട്ട് പരമാവധി രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവരെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോ ബാക്കിയുള്ള കമാൻഡോസ് പറയുകയാണ് ഈ അതൊന്നും പറ്റില്ല കാരണം നമുക്ക് സമയത്തിന് അവിടെ എത്താറുള്ളതാണ് അതൊന്നും കാർലോസ് കേട്ടില്ല എന്റെ ദേഹത്ത് ഒരു റോപ്പ് കടുപ്പിക്കുന്ന പറയുകയാണ് അങ്ങനെ ആ ഒരു റോപ്പിലൂടെ താഴേക്ക് എടുത്ത് ചാടുന്നുണ്ട് എടുത്ത് ചാടുന്ന അതേ സമയത്ത് തന്നെ ഫയർ ചെയ്തുകൊണ്ട് ഇറങ്ങുന്നത് ആ ഒരു ലേഡിയെ രക്ഷപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഹാള് വേറെ ലെവലായിരിക്കും ഡാർലോസ് നല്ല മാസം പല സമയത്തും കാണിക്കാൻ പോകുന്നുണ്ട് ഈ കഥയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളെ നിങ്ങൾ കാണേണ്ടി വരുമോ എന്തായാലും കാർലോസും അവന്റെ ടീമും കൂടെ താഴെ ഇറങ്ങി സോമ്പികളിൽ നിന്നും ആ ഒരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്ത് അവളാണെങ്കിൽ തെമ്പത്ത് പോയി നിൽക്കുക ഇങ്ങോട്ട് വാ നമ്മൾ രക്ഷിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു പെൺകുട്ടി പറയണം ഇല്ല എനിക്ക് ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് കടിയേറ്റിട്ടുണ്ട് ഇതും പറഞ്ഞ പെൺകുട്ടി താഴേക്ക് ചാടി ആത്മഹത്യ ഈ ഒരു കാര്യത്തിൽ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വരൂ ഇതേ സമയത്തിന്റെ ഗേറ്റിന്റെ ഭാഗത്ത് കാണിക്കുകയാണ് അങ്ങോട്ടേക്ക് ഇപ്പോൾ വളന്റൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വലന്റൈന്റെ ഒരു സീനിയർ ഓഫീസർ അവളൊരു പോലീസ് കോപ്പായിരുന്നു കേട്ടോ എന്തോ സസ്പെൻഷൻ ആയിരുന്നു അവിടെ ഒരു സീനിയർ ഒരു മൊട്ടയായിട്ടുള്ള ഒരാളാണ് എൽ ജെ ആ ഇയാൾ ഉണ്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഈ വലന്റീന അയാൾ ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ എന്താ പോവാതിരുന്നത് ഇതേ സമയത്ത് തന്നെ എൽ ജെ പറയുന്ന ആൾക്കാരെ അതായത് നമ്മൾ നോക്കേണ്ട ആൾക്കാരല്ലേ ഇവരെയും വിട്ടുകൊണ്ട് നമ്മൾ എങ്ങനെ പോവാ എന്തെങ്കിലും ഒരു വഴി കണ്ടതണ്ടേ ഇതേ സമയത്ത് തന്നെ ഇവിടെയുള്ള ആൾക്കൂട്ടത്തിൽ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കാൻ അമ്പർലാ കോർപ്പറേഷൻ എലിച്ച ആളുണ്ടല്ലോ ടോം കെയിന് ഇയാൾ നോക്കിയ സമയത്ത് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി അതായത് കുറച്ച് ആൾക്കാരൊന്നും അല്ല ഇവരൊന്നും പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് അപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയോ ഇല്ലയോന്നൊന്നും അറിയില്ല കാരണം എണ്ണത്തിനൊക്കെ ഒരു പരിധി ആ റാക്കൂൺ ിലെ എല്ലാ ജനങ്ങളും സോമ്പികളാകാത്ത എല്ലാ ജനങ്ങളും ഇങ്ങോട്ടേക്ക് പാഞ്ഞു വന്നിരിക്കുകയാണ് ഇയാൾ എന്താ ചെയ്യേണ്ടേ തിരിഞ്ഞില്ല ഇതേ സമയത്തിന്റെ ആൾക്കൂട്ടത്തിൽ ഒരാൾ പെട്ടെന്ന് ഇൻഫെക്റ്റഡ് ആയിട്ട് അവിടെ നിന്ന് പിടക്കാൻ ആരംഭിക്കുകയാണ് മാത്രമല്ല എൽ ജെ എന്ന് പറഞ്ഞാൽ പോലീസ് തരുടെ കാലിൽ കടിക്കുന്നുണ്ട് എന്തായാലും നോക്കി നിൽക്കാൻ കഴിയില്ലല്ലോ അയാളുടെ മകൾ അവിടെ ഉണ്ട് അതൊന്നും നോക്കാതെ സോമ്പി ആയി മറിച്ച് ഷൂട്ട് ചെയ്ത് കൊന്നു കളയാം ഇതുകൂടെ ആയപ്പോ ടോം കെയിന് ഓർഡർ കിട്ടുകയാണ് അതായത് ഈ ഒരു ഗേറ്റ് പൂർണ്ണമായിട്ടും അടക്കാൻ വേണ്ടിട്ട് ഇപ്പൊ അവിടെയുള്ള ആൾക്കാർ പറയുന്നുണ്ട് നമ്മുടെ കമാൻഡ് സുള്ളിലുണ്ട് എന്താ ചെയ്യേണ്ട ഒന്നും നോക്കണ്ട അടച്ചോന്ന് തന്നെ കെയിൻ സോ സ്പോട്ടിൽ തന്നെ ആ ഒരു ഗേറ്റ് ണ്ട് ഇവരുടെ തന്നെ ജോലിക്കാർ തന്നെ ഒരു വിധത്തിലാണ് കുറച്ച് പേരെങ്കിലും വെറുതെ എത്തിയത് ആൾക്കാർ ഇപ്പോഴും അതിൽ അപ്പുറത്ത് തന്നെയാണ് എന്നിട്ട് മുകളിൽ കാര്യം ടോം കെയ്നാണ് ഇനി പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം കൺട്രോൾഡ് ആയിട്ടുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകലാണ് മുതൽ അഞ്ച് വരെ എണ്ണം അതിനുള്ളിൽ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ യഥാർത്ഥ ബുള്ളറ്റുകൾ യൂസ് ചെയ്യും സോ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ടോം കെയ്നു പോകുന്നത് ഉണ്ടായിരുന്ന കമാൻഡോസ് എണ്ണാൻ തുടങ്ങിയാണ് അതുപോലെ തന്നെ താഴെ ഉണ്ടായിരുന്ന എൽ ജെ അതുപോലെ തന്നെ വലന്റൈൻ ഇവർ രണ്ടുപേരും ഇത് ഇവർ എന്തായാലും ഫയർ ചെയ്യും എല്ലാവരോടും തിരിച്ചു പോകാൻ പറയുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഈ കമാൻഡോസ് ഫയർ യാണ് അതായത് ഇവരുടെ ദേഹത്ത് കട്ടുന്നില്ല എന്നാലും നല്ല രീതിയിൽ ഇവർ പേടിപ്പിക്കുകയാണ് മെഷീൻ കണ്ടൊക്കെ വെച്ച് ഫയർ ചെയ്യുമ്പോൾ അമ്മമാതിരി ശബ്ദമായിരിക്കുമല്ലോ എല്ലാവരും പിന്നീട് അവിടുന്ന് പേടി ചോടുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മൾ നേരത്തെ കണ്ടില്ല കാർലോസ് ഇയാളുടെ കുറച്ച് ടീം ഇവരെല്ലാവരും ഈ റാക്കൂൺ സിറ്റിയുടെ മറ്റൊരു ഭാഗത്ത് വന്ന് ഇറങ്ങിയിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാൽ തോന്നുന്നുണ്ട് എന്തൊരു മിഷൻ ഇവർക്കുണ്ട് ഇതിനിടയിൽ ഒരുപാട് സോമ്പികൾ അങ്ങോട്ടേക്ക് എത്തിയാണ് സോ കാർലോസിന്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു കമാൻഡോസ് പോലീസുകാരി ഇവരെല്ലാം ഈ ഒരു സോമ്പികളുമായിട്ട് ഒരു യുദ്ധം തന്നെ അവിടെ നടക്കുകയാണ് അടുത്ത സീനിൽ ഇപ്പോൾ ടോം കെയിൻ ഉണ്ടല്ലോ ഇയാൾ നേരെ ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ ആഷ്വേർഡ് ഇതാണ് അയാളുടെ പേര് ഇയാളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് അല്ല ആഷ്ഫോർഡ് നിങ്ങൾ എന്തവിടുന്നു പോവാത്തത് മുകളിൽ നിന്ന് ഓർഡർ ഉണ്ട് നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഇതേ സമയത്ത് തന്നെ ആഷ്ഫോർഡ് പറയുകയാണ് എന്റെ മകൾ ആൻസി അവൾ വരാതെ ഞാൻ എങ്ങോട്ടും വരില്ല ഇനി ഓർഡർ എവിടെ നിന്നാലും ശരി ഓക്കെ നിങ്ങൾ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ട് ടോം ടൈം ഇവിടുന്ന് പോവാം ഇവരെല്ലാവരും പോയി കഴിഞ്ഞപ്പോ ഈ ഡോക്ടർ ആഷ്ഫോർഡ് നേരെ ടെന്റിലേക്ക് ചെല്ലുകയാണ് ഇയാളുടെ കയ്യിലൊരു പേഴ്സണൽ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് വിവരങ്ങൾ അതിലുണ്ടാവും സോ ഇത് തുറന്നുകൊണ്ട് ഇയാൾ കുറച്ച് ഡാറ്റാസ് നോക്കുകയാണ് മാത്രമല്ല ഇയാൾ നല്ല ഒന്നാം തരം പ്രോഗ്രാം ആണ് നേരത്തെ പറഞ്ഞല്ലോ ഒരു റെഡി ഡെവലപ്പ് ചെയ്ത ആ ഒരു ടീമിലെ തന്നെ പ്രധാനമായിട്ടുള്ള ആളാണ് ഇയാൾ ഇയാളുടെ മകളുടെ ആ ഒരു മുഖം അതുപോലെ തന്നെ ചില ഡാറ്റാസ് ഇതെല്ലാം വെച്ച് റാക്കോൺ സിറ്റി മുഴുവനായിട്ടും ആ ഒരു ലാപ്ടോപ്പ് കയ്യില് വെച്ചുകൊണ്ട് ഈ നടക്കാൻ കഴിയാത്ത മനുഷ്യൻ അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പല ഭാഗങ്ങളിലും പരിശോധിച്ച് പരിശോധിച്ച് അതായത് സി സി ടി വി ഓരോന്നോരോന്നായിട്ട് ഹാക്ക് ചെയ്യുകയാണ് അപ്പൊ ഏകദേശം ഒരു ലൊക്കേഷൻ എവിടെയാണെന്ന് ഈ ആഷ്ഫോർഡിന് കിട്ടിയിട്ടുണ്ട് അതേ സമയം തന്നെ ഈ മകളെ രക്ഷപ്പെടുത്തിണെങ്കിൽ ഒരാൾ വേണ്ടേ അങ്ങനെ ഒരാൾ നോക്കിയിട്ട് ഇങ്ങനെ പൂർണ്ണമായിട്ടും ആ ഒരു സിറ്റിയിൽ ഓരോ ക്യാമറകളും ചെക്ക് ചെയ്യുമ്പോൾ ഒരു കോസിലും ഒരു വെള്ള കുപ്പായം പൊതിഞ്ഞുകൊണ്ട് ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അതൊരാളായിരുന്നില്ല ഒരു പെണ്ണായിരുന്നു അവള് തന്നെ നേരെ ആ ഒരു ഹോസ്പിറ്റലിൽ അവിടുന്ന് ഇറങ്ങിയ ആ ഒരു ഡബിൾ ബാറിൽ ഇതും കയ്യിലെടുത്തുകൊണ്ട് വരുന്ന ആ ഒരു വരുത്താണേ ഇവിടെ നേരെ ഒരു ഷോപ്പിലേക്ക് ചെല്ലാണ് ആവശ്യത്തിനുള്ള ഗണ്ണും കാര്യങ്ങളൊക്കെ കയ്യില് വെക്കുന്നുണ്ട് വസ്ത്രങ്ങളെല്ലാം മാറിയിട്ടുണ്ട് ഇതിനുശേഷം ഒരു ബൈക്കിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൾ തളർന്ന് വീഴാണ് അവളുടെ സ്കിന്നിന്റെ ഉള്ളിലൂടെ എന്തൊക്കെയോ അരിച്ചരിച്ച ഉള്ളിലേക്ക് എറുന്നത്പോലെ അവൾക്ക് തോന്നുന്നുണ്ട് അതെ നേരത്തെ ടോം കെയിൻ ആക്ടിവേഷൻ ചെയ്തില്ലേ പ്രൊജക്ട് ആലീസ് അതിന്റെ എന്തൊക്കെയോ ചില കാര്യങ്ങളാണ് അവളുടെ ഉള്ളിൽ കിടന്ന് അങ്ങനെ തിളക്കുന്നത് അതുപോലെ തന്നെ ചില കാര്യങ്ങൾ അവൾക്ക് ഓർമ്മ വരുന്നുണ്ട് ലാബിൽ വെച്ച് അവളുടെ ദേഹത്ത് നടത്തിയ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ മാറ്റിനെ ഇവിടുന്ന് കൊണ്ടുപോയ കാര്യങ്ങളും ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രൊഫസർ സി സി ടി വി ക്യാമറയിലൂടെ എങ്ങനെ നിരീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു നഗരത്തെ പൂർണ്ണമായിട്ട് ഇയാൾ നോക്കുന്ന സമയത്ത് ഒരു ചർച്ച് ആ ചർച്ചിലേക്ക് ഒരു മൂന്ന് പേര് കയറുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ട വളന്റൈൻ അവളുടെ സീനിയർ ഓഫീസർ ആയിട്ടുള്ള എൽ ജെ ഒരു ന്യൂസ് റിപ്പോർട്ടർ ലേഡി അങ്ങനെ ഇവർ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഗണ് പിടിച്ചുകൊണ്ട് ഒരാളുണ്ട് നിങ്ങൾ ഇവിടുന്ന് അറിയപ്പോ ഇതെനിക്ക് ഒറ്റ കുളിക്കാനുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എന്ത് വിട്ടിത്തരായി പറയുന്നത് കുറച്ച് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഞങ്ങളും കൂടെ നിന്റെ കൂടെ നിന്നോട്ടേ എന്ന് പറയുകയാണ് എന്തായാലും ആ ഒരു ചർച്ചിന്റെ ഉള്ളിൽ തന്നെ നാല് പേര് നിൽക്കുകയാണ് എന്തോ ഒരു ശബ്ദം കേട്ടപ്പോൾ വളന്റൈൻ പറയുകയാണ് ഞാൻ ഒന്ന് നോക്കിയിട്ട് വരാൻ ശബ്ദം കേട്ട് മുറിയിലേക്ക് വളന്റൈൻ എത്തി അവള് നോക്കുമ്പോൾ ില് ആരൊരാൾ ഇരിക്കുന്നുണ്ട് അതൊരു സ്ത്രീയാണ് പെട്ടെന്ന് തന്നെ ഈ ചർച്ചിലെ ഫാദർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇപ്പൊ ഫാദർ പറയാണ് അതിന്റെ സിസ്റ്റർ ആണ് നിങ്ങൾ എവിടെ നിന്ന് പോയിക്കോ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാണ് എന്തോ സംശയം തോന്നി വളന്റേ നേരെ ചെന്ന് നോക്കുമ്പോൾ ആ സിസ്റ്റർ ഒരു സോമ്പി ആയി മാറിയിട്ടുണ്ട് എവിടെ നിൽക്കി ഈ ഒരു ഫാദർ ഇറച്ചിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഈ മനുഷ്യന്റെ ആ ഒരു സിസ്റ്ററെ അങ്ങനെ നിർത്തുകയാണ് ജീവനോടെ നിലനിർത്തുകയാണ് എന്നിട്ടാണ് ഇയാൾ വെച്ചിരിക്കുന്നത് പക്ഷെ ടീ വൈറസ് ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ കയറി ആൾ മരിക്കും പക്ഷെ ശരീരം മരിക്കില്ല പാവം ഈ ഫാദറിന് ആ കാര്യം അറിയില്ലല്ലോ പരമാവധി വളന്റേനെ ഈ കാര്യം ഇയാൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇയാൾ ഇതൊന്നും കേൾക്കുന്നില്ല ഇതിനിടച്ച് ഈ ഫാദറിന്റെ സിസ്റ്റർ കെട്ടുകൊട്ടിക്കുകയാണ് ഇയാളെ തന്നെ കടിക്കുകയാണ് കേട്ടോ മറ്റൊരു രക്ഷയുണ്ടായിരുന്നില്ല വളന്റേൻ ഇവരെ കൊന്നുകളയാണ് ഈ ശബ്ദം കേട്ട ഉടനെ തന്നെ അവിടെ ഇവരുടെ കൂടെ കയറി വന്ന ഒരു ന്യൂസ് റിപ്പോർട്ടർ റിപ്പോർട്ടറിൽ ഉണ്ടല്ലോ ഇവര് പറയുകയാണ് ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് വാതിൽ തുറന്നതേ ഓർമ്മയുള്ളൂ താണ്ടി നിൽക്കുന്ന ഒരുപാട് സോമ്പികൾ അവിടെ കഷ്ടിച്ചു രക്ഷപ്പെട്ടു പറയും ഇപ്പൊ പോലീസുകാരനായിട്ടുള്ള ഏൽച്ചിന് മറ്റയാളെ ഇവര് മൂന്ന് പേരും കൂടെ ഒരു വിധത്തിലാണ് തള്ളി പിടിച്ച് വാതിൽ ലോക്ക് ചെയ്യുന്നത് എന്നെ ഇട്ടി വെട്ടി അവനെ പാമ്പ് കടിച്ചു എന്ന അവസ്ഥ പറഞ്ഞതുപോലെ ഇവര് മുകളിലേക്ക് നോക്കുമ്പോ എന്തൊക്കെയോ ചില ശബ്ദങ്ങള് എന്തോ എട്ടുകാലി പോലെയുള്ള ജീവികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദ്യം അവർക്ക് ഭയം തോന്നിയിട്ട് എന്താ തിരിയായിട്ട് പിന്നെ ഭയം കുറഞ്ഞിട്ടില്ല അത് കൂടിയിട്ടേ ഉള്ളൂ ആ സ്വാതന്ത്ര്യം നേരിട്ട് കണ്ടപ്പോ ഇതുകൂടി ആയപ്പോ മറ്റേ ആളുണ്ടല്ലോ ഒരു പേടി തുറന്നു ഇയാൾ ഒരു ഏറ്റവും ഇനി ഇവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് ചർച്ചിന്റെ ഏതോ ഒരു ഭാഗത്തേക്ക് എന്ന് ഒറ്റയ്ക്ക് കിട്ടിയ ആ ഒരു ഏറ്റമൃഗം അവന്റെ പിന്നാലെല്ലേ പോലുള്ളു പതിയെ പോവാണ് ഇയാൾ ശബ്ദം കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ നാക്ക് വന്ന് ഇയാളുടെ കഴുത്തിൽ ചുറ്റി കാര്യം ഇയാൾ അറിഞ്ഞില്ല ഒറ്റ അടിക്കിയ മനുഷ്യനെ കടിച്ചു കയറി എടുക്കുകയാണ് ഇയാളുടെ അലർജിയാണ് ബാക്കിയുള്ളവർ കേൾക്കുന്നത് എന്ന ഈ കാര്യങ്ങളൊന്നും അറിയാതെ അതായത് ഇങ്ങനെ ഒരു ജീവി അവര് കണ്ടു ഈ കാര്യം അറിയാതെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നമ്മുടെ വളണ്ടീൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആ ഒരു ഹാളിൽ ഉണ്ടായിരുന്ന ന്യൂസ് റിപ്പോർട്ടർ ലേഡി അതുപോലെ തന്നെ എൽച്ചെ ഇവര് രണ്ടുപേരെയും കാണാൻ പറ്റുന്നില്ല എന്നാൽ ചെറിയ പേടി ഉള്ളിൽ ഉണ്ടായിരുന്ന വളന്റീൻ ഗണ്ണുമായിട്ട് പതിയെ പതിയെ മുന്നോട്ടേക്ക് വരുമ്പോൾ ഭയങ്കര സൈലൻസ് അതുപോലെ തന്നെ ഒരു ബെഞ്ചിന്റെ അടിയിൽ ഒരു ഗണ് കാണുകയാണ് ഈ ഗണ്ണ് നേരത്തെ ഇവര് വന്നപ്പോ അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു ഗണ്ണല്ലേ ബെഞ്ചിന്റെ അടിയിൽ നിന്നും ആ ഒരു ഗണ്ണിപ്പോ വളണ്ടിയറിനെടുക്കുകയാണ് ഇതേ സമയം തന്നെ മുകളിൽ നിന്നും ചോരയിൽ ഒരു ഡെഡ് ബോഡി താഴേക്ക് വന്ന് വീഴുന്നുണ്ട് അതുപോലെ തന്നെ വളന്റീന ആ ഒരു ജീവിയെ നേരിട്ട് കാണുകയാണ് രണ്ട് കണ്ണ് കയ്യിലുണ്ടല്ലോ രണ്ടും വെച്ച് അവള് ഫയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി അതുകൊണ്ട് തന്നെ അത് ഇവിടെ നിന്ന് പാഞ്ഞോടുകയാണ് വീണ്ടും പതിയെ പതിയെ ഈ വാലന്റൈൻ മുന്നോട്ടേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും രണ്ടാള് വന്നിട്ട് അവളെ ഇരുട്ടിലേക്ക് വലിച്ചെടുത്തുകൊണ്ടാണ് ആരുമല്ല എൽ ജെ അതുപോലെ തന്നെ ആ ഒരു ന്യൂസ് റിപ്പോർട്ടർ ലേടി അതായത് സംഭവങ്ങൾ എങ്ങനെയൊക്കെയാണ് നേരത്തെ കണ്ട അവർ ജീവിക്കണ്ടല്ലോ അതിനെ പോലെ ഒരു മൂന്നാളിനടുണ്ട് ഏഹ് നമുക്ക് ഒറ്റയടിക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല എന്നാലും ഇരുന്നിട്ട് കാര്യമില്ല എൽ ജെയും കണ്ണെടുക്കാണ് പുറത്തേക്ക് വരികയാണ് ചറ എന്ന് പറഞ്ഞിട്ട് കാണുന്ന എടുത്ത് വെച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇവരുടെ കയ്യിലുള്ള ഈ പിസ്റ്റിൽ അതുപോലെ തന്നെ ഇവരെ പോലെയുള്ള സാധാരണ ആൾക്കാർക്ക് ഓ കൂട്ടിയെ കൂടുതൽ സാധനമല്ല വന്നിരിക്കുന്നത് എന്തായാലും മൂന്നുപേരും ചുറ്റുവെന്ന് ഫയർ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ് എന്നാ എവിടെ എത്തുന്നില്ല അതുപോലെ തന്നെ ചർച്ചിൽ ഫാദർ ചെയ്യാനൊക്കെ െ ആ ഭാഗത്ത് നിന്നും ഒരു സാധനം അങ്ങനെ പതിയെ പതിയെ നടന്നു വരികയാണ് ഇവരുടെ അടുത്തേക്ക് എന്ത് ചെയ്യുന്ന യാതൊരു പെടുത്തൂല്ല ഈ സമയത്താണ് ഈ ചർച്ചിന്റെ മുകളിലുള്ള ഒരു ചില്ലും തകർത്തുകൊണ്ട് ഒരു ബൈക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പാഞ്ഞു വരുന്നത് എന്ന് മാസം എണീച്ചു നിൽക്കുക കേട്ടോ കാരണം വരുന്ന ആൾ ആരാണ് അലീസ് അത്രയും ഹൈറ്റിൽ നിന്നും ഈ ബൈക്ക് കൊണ്ട് വന്നിട്ട് ഒരു സ്റ്റെന്റ് ഉണ്ടാവുന്ന ഒരേറ്റ കറക്കി നിർത്തുകയാണ് അതുപോലെ തന്നെ ഇവര് നോട്ടാണ് ഇനി നിങ്ങള് പേടിക്കേണ്ട കൂടെ ഞാനുണ്ട് എന്നിട്ടുണ്ടല്ലോ ആ ഒരു ബൈക്ക് നേരെ ആക്കി വെക്കുകയാണ് എന്നിട്ട് നല്ല റൈസ് ആക്കി റൈസ് ആക്കി റൈസ് ആക്കി ഏറ്റവും ഉരുളലാണ് അപ്പൊ ഈ ബൈക്ക് ഇങ്ങനെ നേരെ വരുമ്പോൾ ഈ ജീവി ആണെങ്കിൽ ഇതിന് പിടിക്കാൻ നിൽക്കുമല്ലോ അതേ സമയത്ത് തന്നെ നമ്മുടെ ആലീസ് അതിൽ നിന്നും ബേക്കോട്ട് ഫ്ലിപ്പ് ചെയ്ത് ചാടുകയാണ് ബൈക്ക് കയ്യില് കിട്ടിയപ്പോ ജീവിയാണെങ്കിൽ ഇതും കെട്ടിപ്പിടിച്ചോ മുകളിലേക്ക് ഉടനെ തന്നെ ആലീസ് ഗൺ ഗണ്ണെടുക്കാണ് രണ്ട് ബുള്ളറ്റ് നേരെ സിലിണ്ടർ ഒരൊറ്റ പൊട്ടിലാണ് സ്പോട്ടിൽ തീർന്നു അതുപോലെ തന്നെ കത്തിയാളുന്ന ആ ഒരു തീട് മീനില് രണ്ടു കാലം നിവർത്തി വെച്ച ഒരു നിർത്തണ്ട് നമ്മുടെ ആലീസ് അതാണ് മാസ് മാസ് കാണിക്കണ കാണിക്കണി സിഗരറ്റ് ഒന്നും വേണ്ട ഇതുപോലുള്ള സീനുകൾ ഉണ്ടാക്കിയാൽ മതില്ലേ അതുപോലെ തന്നെ ഒന്ന് കഴിഞ്ഞപ്പോ ദാണ്ടെ വരുന്നു അടുത്തത് എന്നാ ഈ വരുന്ന സാധനം ിന് നേരെ ഷൂട്ട് ചെയ്യാതെ അലിസിന്റെ കയ്യിൽ രണ്ട് ഗണ്ണുണ്ടല്ലോ രണ്ട് ഭാഗത്തേക്ക് ഷൂട്ട് ചെയ്യണം ഈ ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ ഭയല്ലാത്ത ആ ഒരു നിമിഷം ഒക്കെ വേണമെങ്കിൽ ഇതിന് പറയാം അവള് ഷൂട്ട് ചെയ്യുന്നത് ആ തൊട്ട് ബേക്കിൽ തന്നെ വലിയൊരു കുരിശുണ്ടായിരുന്നു ഇത് കെട്ടിവെച്ച ചങ്ങലയിലേക്കാണ് ചങ്ങല പൊട്ടി നേരെ വീണത് അവൾക്ക് നേരെ വന്ന ഈ ജീവിയുടെ തലയിലേക്കാണ് വെരി സിമ്പിൾ സില്ലി മാറ്റർ ഇതൊക്കെ ആലീസിന് പുല്ലാണ് ഇത് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെയും വരെയാണ് ബേക്കിൽ ഒരു ഡബിൾ ബാരൽ ഗൺ ഗണ് നേരെ അത് വെച്ചിട്ട് ഒരേറ്റ പൊട്ടികളാണ് നേരെ കേന്ദ്ര ഭാഗത്തേക്ക് തന്നെ തെറിച്ച് പോയി വീഴുന്നു അതിനുശേഷം കുരിശിന്റെ അടിയിൽ കിടക്കുന്ന ഈ ജീവിക്ക് നേരെ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ വളരെ ണ്ട് നീ എന്ത് പൂതാടി മറുപടി ഒക്കെ കുറച്ചുണ്ട് നമ്മുടെ അലീസ് കൊടുത്തോളും ഇവിടെ സീൻ കെട്ടാ അടുത്ത സീനിൽ എങ്ങനെയൊക്കെയോ അവിടെ നിൽക്കിയോ രക്ഷപ്പെട്ട ഒരു മണ്ടൻ കാറിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പോന്ന പോകൽ ഏതോ ഒരു സൂമ്പി കിട്ടും നല്ലൊരു കുത്തു ഊത്തുന്നുണ്ട് ഓ രക്ഷപ്പെട്ടു എനിക്കൊന്നും പറ്റിയില്ലല്ലോ ഇതും മുന്നോട്ട് ഇങ്ങനെ പോകുമ്പോ ഒരു ബാറിന്റെ അവിടെ നിന്ന് നല്ല സുന്ദരികളായിട്ടുള്ള രണ്ട് ലേഡീസിനെ കാണുകയാണ് ഒരു തരം വസ്ത്രം പോലും ഇല്ല അവറ്റകളാണെങ്കിൽ ആണെങ്കിൽ സൂമിയാണ് എന്നിട്ട് ഈ മണ്ടൻ ഉണ്ടല്ലോ വായി നോക്കി ആഹാ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് നോക്കി പോകുന്നതിക്ക് കാറ് ചെയ്യുന്ന ഒരു വാർത്ത കുറെ അറ്റി കൊടുക്കുകയാണ് കൊടുക്കുക ഇപ്പൊ കാറാണെങ്കിലും ഒരാട്ടിയും മുന്നോട്ട് പോയില്ല നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ തല ഇങ്ങനെ ഒരു വഴിയില്ല പിന്നെ ഇവൻ നോക്കുമ്പോൾ ചുറ്റും സോംബികളാണ് അപ്പോഴേക്കും നമ്മുടെ കാർലോസും അവന്റെ ടീമും എത്തുകയാണ് വീണ്ടും സോംബികളും അതുപോലെ അപ്പോഴും അവൻ്റെ ഒരു കമാൻഡോ വാർ വീണ്ടും ആരംഭിക്കുകയാണ് അപ്പൊ ഈ ഒരു ഭാഗത്ത് വെച്ച് നമ്മൾ കഥയുടെ അടുത്ത ഭാഗം നമുക്ക് തീർച്ചയായിട്ടും നാളെ തന്നെ കേൾക്കാം മിക്കവാറും രാവിലെ തന്നെ ഓക്കെ ഞാൻ പറഞ്ഞല്ലോ മുന്നോട്ടേക്ക് പോകുമ്പോ ഈ കണ്ടതുപോലെ ഒന്നും കഥാപാത്രങ്ങൾ ഒരുപാട് ഒരുപാട് വരാനുണ്ട് ഷ്യൂർ ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്നുള്ള അവസാനം എന്നെ പറയാൻ കരുത് കേട്ടാ എന്തായാലും നന്നായിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഇതിന്റെ ആദ്യ ഭാഗം എടുത്ത് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കൂടെ കാണട്ടേന്ന് ഏഹ് നിങ്ങൾക്കൊരു രസമാവും എനിക്കൊരു റീച്ചും ആവും എന്തായാലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്താൽ മെച്ചാ മേരെ ഓക്കെ ആ പടുത്ത ഭാഗത്തിൽ നമുക്ക് വീണ്ടും കാണാം ബൈ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ